You know, I think I'll tell you the story of my life. Tell me. I want to hear too. I was born in Animas, North Dakota. Hi guys, welcome back to my channel. അപ്പം ഇന്ന് നമ്മൾ അറബിയൻ സ്പെഷ്യൽ കുനാഫയുടെ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇവർക്കൊരുപോലെ ഇഷ്ടമുള്ള അടിപൊളി സേമിയൻ കുനാഫയാണ്. ശരിക്കും ഇതിന് സേമിയനല്ല വേണ്ടത്, നിങ്ങൾക്കറിയാം. കുനാഫ ഡോ ആണ്, പക്ഷെ നമ്മുടെ കയ്യിൽ അതില്ലാത്തതുകൊണ്ടാണ്. ഗൾഫിലായിരുന്നെങ്കിൽ നമുക്കത് കിട്ടിയിരുന്നു. അപ്പോൾ ഇതിൽ ക്രീം ചീസും അതുപോലെ തന്നെ കൂടുതൽ പാലൊന്നും ഇല്ലാതെയാണ് നമ്മൾ ഇത് തയ്യാറാക്കുന്നത്. നേരെ വീട്ടിലേക്ക് പോകാം. അപ്പോൾ അതുപോലെ വളരെ തടി കുറഞ്ഞ നൂലുള്ള സെമിയനാണ് നമ്മൾ തെടുക്കേണ്ടത്. നല്ല കട്ടില്ലാതാണെങ്കിൽ നമ്മൾ കരുതി പോലെ ആവില്ല. എന്നിട്ട് ഇത് നന്നായൊന്ന് കൈ കൊണ്ട് തന്നെ നന്നായൊന്ന് പൊടിച്ചെടുക്കാം. പൊടിക്കല്ല, ഒരു നല്ല ഇതിപ്പോൾ സെമിയൻ നല്ല നീളമായിരിക്കും. അപ്പോൾ അതിൽ നിന്നൊന്ന് ചെറിയ ഷേപ്പിലേക്ക് ആക്കാം, ഇതുപോലെ ആക്കിയെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് ഒരു 1.5 teaspoon നെയ്യാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബട്ടർ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. അപ്പം നമ്മൾ 1.5 teaspoon നെയ്യ് ആഡ് ചെയ്തതിന് ശേഷം നന്നായി ഒന്നുകൂടെ മിക്സ് ചെയ്യണം. ഇതിൽ ഓവണും ഇല്ല, അതുപോലെ തന്നെ ക്രീം ചീസും ഇല്ല. നമ്മൾ 1 cup പാലെടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 tablespoon കോൺഫ്ലോർ ആണ് ഇട്ടിട്ടുള്ളത്. അതിലേക്ക് 2 teaspoon പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടിലേക്ക് 1 spoon കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. കോൺഫ്ലോർ ഒക്കെ ഇല്ലാതിരിക്കാണ് നമ്മൾ നന്നായി മിക്സ് ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് വെക്കാം. അപ്പോൾ ഗൈസ്, നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. 5 minutes ആണ് ഇത് വെക്കാവേണ്ടത്. അന്നേരം തന്നെ ഉള്ളൂ എന്നാലുള്ളത് നല്ല കട്ടിയായിട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ചാനൽ ദയവായി ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. തീർച്ചയായിട്ടും നിങ്ങൾ തയ്യാറാക്കണം. വളരെ പെട്ടെന്ന് തന്നെ ഇത് കുറുകി വരുന്നതാണ്. 5 minutes ഒന്നും വേണ്ട ആവശ്യമില്ല. ഏകദേശം ഒരു 3-4 minutes കൊണ്ട് ആകും. എന്നിട്ട് നമ്മൾ ബേക്കിങ്ങ് പാനിലേക്ക് കുറച്ച് നെയ്യ് ആഡ് ചെയ്തിട്ട് അതുപോലെ ഒന്ന് അരച്ച് കൊടുക്കും. നമ്മൾ നേരത്തെ മിക്സ് ചെയ്തിരുന്ന നമ്മുടെ സേമിയ ഈ പാത്രത്തിലേക്ക് നിർത്തിയിട്ട് കൊടുക്കാം. 1/2 bag മാത്രമേ ഇടാൻ പറ്റുള്ളൂ. അതിന് മോൾക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന നല്ല ക്രീമുള്ള അത് ആഡ് ചെയ്തിട്ട് അതിൻ്റെ മേലെയും കൂടെ കുറച്ചും കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് അടി 10 minutes മേലെ 10 minutes കുക്ക് ചെയ്യാം. ടോട്ടൽ 20 minutes ആണ് നമുക്ക് കുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കാത്ത വല്ല പാത്രം ഉണ്ടെങ്കിൽ അടിപ്പൊക്കെ അച്ചിട്ട് യൂസ് ചെയ്യാം. എന്നിട്ട് അതിൻ്റെ മേലെയാണ് ഇത് വെച്ചിട്ട് നമ്മൾ കുക്ക് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ ഇതാ നമ്മുടെ കുക്ക് ചെയ്തിട്ട് ഏകദേശം 10 minutes ആയി. ഇനി നമ്മൾ മറിച്ചിട്ട് കൊടുക്കുകയാണ്, അതും കൂടെ 10 minutes കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഗൈസ്, അങ്ങനെ 20 minutes തികഞ്ഞു. അതിന് മുകളിലേക്ക് നമ്മൾ അടിപൊളി ഷുഗർ പാനി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ കിച്ചൻ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.